ഹൈഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മുടെ മുടി കൊഴിച്ചിലും താരനും കൺട്രോൾ ചെയ്യുവാനും മുടി നല്ല ഉള്ളോടുകൂടി നീളത്തിൽ പെട്ടെന്ന് തന്നെ വളരുവാനും സഹായിക്കുന്നൊരു ഹോം റെമഡിയാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒട്ടും ടൈം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ നിന്ന് ഓളം തന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വന്നിട്ട് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുന്നതാണ്. ഈ ഹോം റെമഡി തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലീനായ ഗ്ലാസ് ബോട്ടിൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം സ്റ്റീലിൻ്റെ ഒരു അടപ്പുള്ളൊരു പാത്രം എടുത്താലും മതി. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ തന്നെ കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകവും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കരിഞ്ജീരകവും ഗ്രാമ്പും വെച്ചിട്ടുള്ള കുറേ ഹെയർ പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പലർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യുവാനും പുതിയ മുടികൾ പെട്ടെന്ന് വളരുവാനും സഹായിക്കുന്ന ഒന്നാണിത്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പേരയുടെ ഇലയാണ്. ഇപ്പോൾ ഒരു 5 പേരയുടെ തളിരിയിൽ എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തുളസിയുടെ ഇലയാണ്. തലയിൽ താരനും ചൊറിച്ചിലും എല്ലാം ഉള്ളവരാണെങ്കിൽ തുളസിയുടെ ഇല എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. ഒരു പിടി അളവിൽ തുളസി ഇല എടുത്തിട്ട് അതും കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഈ ബോട്ടിലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില ഗ്ലാസ് ബോട്ടിലുകൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങളൊരു കാരണവശാലും എടുക്കാൻ പാടില്ല. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം സ്റ്റീൽ പാത്രം ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഞാനിതൊരു രാവിലെയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇനി രാത്രിയാണ് ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. രാത്രി ആകുമ്പോഴേക്കും ഇതിൻ്റെ കളറെല്ലാം നല്ലതുപോലെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ രാവിലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് രാത്രി ഉപയോഗിക്കുക. ഒരു 5 മണിക്കൂറെങ്കിലും ഇങ്ങനെ സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രോപ്പറായ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഞാൻ സാധാരണ രാവിലെ ചെയ്ത് വെച്ചിട്ട് രാത്രിയാണ് ഇത് ഉപയോഗിക്കാറ്. ഇതെല്ലാം നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനിനി ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കയ്യിലില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് അതിന് പകരം കൈ ഉപയോഗിച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾ ഈ സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രാമ്പുവും കരിഞ്ജീരകവും എല്ലാം അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളത്തിലോട്ട് ഇത് മിക്സ് ചെയ്ത് അരച്ചെടുത്തതിന് ശേഷം തലയിലൊരു പാക്കായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതും വളരെ എഫക്റ്റീവാണ്. ഈ ഇലകളെല്ലാം മാറ്റിയിട്ട് ഫ്രഷായ ലീഫ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി ഞാനിതൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. നിങ്ങൾക്ക് സൈനസിൻ്റെയോ കോൾഡ് ഇഷ്യൂസിൻ്റെയോ മൈഗ്രെയിൻ്റെല്ലാം പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പകൽ ടൈമിൽ അപ്ലൈ ചെയ്താൽ മതി. രാത്രിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ തലമുടിയുടെ ജടയെല്ലാം നീക്കി നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഈ പാക്ക് നിങ്ങൾ തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. നല്ലൊരു മസാജ് കൊടുക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തലമുടിയെല്ലാം നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ മുടി കെട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. നിങ്ങൾ പകൽ ടൈമിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കുന്നതിന് മുന്നേ ആയി തലമുടിയുടെ ജട നീക്കി നിങ്ങൾ ചെറുതായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതല്ലെങ്കിൽ ഈ പാക്കിലോട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒരു ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്യുകയോ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ തലയോട്ടിയിൽ ഇത് അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് കൊടുക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഷാംപൂ കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു പ്രോപ്പറായ റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്നാൽ മാത്രമേ ഇത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആവുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. താങ്ക് യു.